ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു പാക്കറ്റ് ചെറിയ സോയാബീൻ ബോൾസ് നല്ലോണം എന്നിട്ട് കുതിർത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് നല്ലവണ്ണം തിരുമ്മി മാറ്റി വെക്കുക സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കുറച്ച് അധികം വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി അതൊന്ന് കളർ മാറി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് ക്യാരറ്റും കുറച്ച് തക്കാളിയും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ഒരു ചെറിയ സവോളയും കരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തതിലേക്ക് പൊടികളെല്ലാം ചേർക്കുക കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അതേ അളവിൽ തന്നെ മസാലപ്പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ അത് നല്ലോണം ഇങ്ങനെ വരണ്ട് വന്ന ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന സോയാബീനും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നല്ലോണം റെഡിയായി വരണ്ട് വന്നേക്കുന്ന സോയാബീനിലേക്ക് നമ്മൾ കുറച്ചിട്ട് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി റെഡിയാക്കി ഇതിലേക്ക് രണ്ട് കഷ്ണം പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് വേവിച്ചു കഴിയുമ്പോഴേക്കും നമ്മളുടെ സോയാബീൻ റോസ്റ്റ് ഇതാ റെഡി ആയിരിക്കുന്നു